നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയും ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ ശിവശങ്കറിൻ്റെ പുസ്തകവും അതിന് ഉരുളയ്ക്കുപ്പേരിയായി കൂട്ടുപ്രതിയും പേഴ്സണൽ കമ്പാനിയനുമായ സ്വപ്ന സുരേഷ് നൽകിയ മറുപടിയിലും മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇന്നലെ ഉണ്ടായി ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ശിവശങ്കറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അന്തർധാര ഇപ്പോഴും ശക്തമാണ് പണ്ട് ജേക്കബ് തോമസ് സർവീസിലിരിക്കെ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച പിണറായി വിജയൻ ഇന്ന് മറ്റൊരു ഐ എ എസ് ഓഫീസറായ അതും കേരളം ഏറെ ചർച്ച ചെയ്ത സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ ശിവശങ്കറിൻ്റെ പുസ്തകത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് ഈ അന്തർധാരയുടെ തെളിവാണ് നടപടിയെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല പുസ്തകത്തെ അളവില്ലാതെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പുസ്തകത്തിൽ ശിവശങ്കർ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായി നേരിടേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ചാണെന്നും അതിൽ അപാകതയുണ്ട് എന്ന് തോന്നുന്നില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം മാധ്യമങ്ങൾക്ക് വിമർശനത്തിന് ഇരയായതിലെ പകയാണത്രേ മാധ്യമങ്ങളെയാണ് ശിവശങ്കരൻ വിമർശിച്ചത് എന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം പുസ്തകമെഴുതാൻ അനുമതി ഉണ്ടോ എന്നത് വെറും സാങ്കേതികമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞൊഴിഞ്ഞു മറ്റൊരു കാര്യം സ്വപ്ന സുരേഷിൻ്റെ നിയമനത്തിന് അടിസ്ഥാനമായ സർട്ടിഫിക്കറ്റ് വിവാദമാണ് അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിച്ചു വരികയാണത്രേ വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിലൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല ആരുടെയും പക്ഷം പിടിക്കുന്ന നിലയുണ്ടാകില്ല എന്നുമാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പക്ഷേ സ്വർണക്കടത്തിൻ്റെ ആദ്യ നാളുകളിൽ സ്വപ്നയുടെ പിൻവാതിൽ നിയമനത്തെക്കുറിച്ച് ആക്ഷേപമുയർന്നപ്പോൾ സി പി എം അതിനെ പ്രതിരോധിച്ചത് സ്വപ്ന ഒരു തട്ടിപ്പുകാരിയായിരുന്നു അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് നിയമനം നടത്തിയത് എന്നുമാണ് അതിന് ശക്തമായ തെളിവുണ്ടെന്നും പോലീസ് കണ്ടെത്തിയെന്നും ഒക്കെയാണെന്ന് പറഞ്ഞത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്നുവരെ രജിസ്റ്റർ ചെയ്ത ഏക കേസുമാണത് പക്ഷേ എഫ് ഐ ആറിട്ട് ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഇതുവരെ ആ കേസ് ഇതുവരെയും പോലീസ് സംഘത്തിന് യൂണിവേഴ്സിറ്റിയിൽ പോയി സർട്ടിഫിക്കറ്റിൻ്റെ സാധുത പരിശോധിക്കാൻ സമയം കിട്ടിയിരുന്നില്ല സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വന്ന ശേഷമാണ് പോലീസ് ആ കേസ് വീണ്ടും പൊടി തട്ടിയെടുത്തത് വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണം സ്വപ്ന ശക്തമായി നിഷേധിക്കുന്നുമുണ്ട് ഇക്കാര്യങ്ങൾ അതായത് സ്വപ്ന പുറത്തിറങ്ങിയാൽ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും അത് തങ്ങൾക്കെതിരാകുമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കണക്കുകൂട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതിൻ്റെ പ്രതിരോധമായിരുന്നു പുസ്തകമെഴുത്ത് എന്ന് വേണം കരുതാൻ പക്ഷേ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ പ്രതികൂലമായിട്ടും മാധ്യമങ്ങളെയും അന്വേഷണ ഏജൻസികളെയും കുറ്റപ്പെടുത്തുന്ന സമീപനമായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ സ്വീകരിച്ചത് മുഖ്യമന്ത്രി ചെന്നകപ്പെടുന്ന ചില പ്രശ്നങ്ങളിൽ പലപ്പോഴും മാധ്യമങ്ങൾ അദ്ദേഹത്തിന് രക്ഷയേകാറുണ്ട് എന്നത് പല ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇന്നലെയും മുഖ്യമന്ത്രി അകപ്പെട്ട വലിയ പ്രശ്നത്തിൽ എം ശിവശങ്കറിന് എതിരെ സ്വപ്ന നൽകിയ അല്ലെങ്കിൽ സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകളിൽ പല പ്രശ്നങ്ങളിലും മുഖ്യമന്ത്രിയുടെ മറുപടി അത്യാവശ്യമായിരുന്നു അത്തരം മറുപടികളൊന്നും ചോദിക്കാതെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നില്ലേ ഇന്നലെ മാധ്യമങ്ങൾ ചെയ്തത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്വപ്ന ജയിലിലായിരുന്നപ്പോൾ സ്വപ്നയെ ആരോ ഭീഷണിപ്പെടുത്തുകയും പ്രലോഭിപ്പിക്കുകയും കേസിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന വ്യാജ വാഗ്ദാനം നൽകുകയും ചെയ്തുകൊണ്ട് ഒരു ഫോണിൽ സ്വപ്നയുടെ ഒരു പ്രസ്താവന റെക്കോർഡ് ചെയ്യിച്ചു എന്നവർ വെളിപ്പെടുത്തുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ തന്നെ നിർബന്ധിക്കുന്നു എന്ന ഒരു പ്രസ്താവനയാണ് അന്നത്തെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് താൻ നൽകിയത് എന്നും സ്വപ്ന സുരേഷ് ഇന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അന്ന് സി പി എം നേതാക്കൾ ചാനൽ ചർച്ചകളിലും മറ്റും വന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ഒരു ആയുധമായിരുന്നു ഈ ശബ്ദരേഖ സി പി എമ്മിനോട് അടുത്തു നിൽക്കുന്ന ചില ചാനലുകളും ഈ ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ട് സർക്കാരിനെ രക്ഷിക്കുന്ന നിലപാട് അന്നെടുത്തിരുന്നു ആ ശബ്ദരേഖയെക്കുറിച്ചും സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലിനെക്കുറിച്ചും യാതൊരു ചോദ്യവും ഉണ്ടായില്ല മുഖ്യമന്ത്രി അതിന് ഉത്തരം പറയാൻ തയ്യാറായുമില്ല ഇതാണ് മാധ്യമങ്ങളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒത്തുകളി എപ്പോഴൊക്കെ സർക്കാർ പ്രശ്നങ്ങളിൽ വീഴുന്നുവോ അപ്പോഴൊക്കെ ചില മലയാള മാധ്യമങ്ങൾ അദ്ദേഹത്തെ രക്ഷിക്കാനായി ഓടിക്കൂടുന്നു എന്നതാണ് സത്യം വെബ്ഡെസ്ക് തത്തുമയിന്യൂസ്